Hello everyone, welcome to JMG classes. You are listening to Jasna Mariam Johnson. Today we are going to discuss Sarah Joseph's novel, Odakpa, The Send of the Other Side. Sarah Joseph was born in 1946. She is an Indian novelist and short story writer in Malayalam. She is a leader of the feminist movement in Kerala and is the founder of the activist organization, Manushi. With her group, she led protesters over several decades in response to a wide range of crimes against women, including rape, dowry deaths, trafficking, and sexual slavery. Her major works are Bhuthini, Esther, Gifton Green, Uru Kaval, etc. She has received various awards, some of them are Kerala Academy Award. Kendra Sayate Academy Award, Voyalar Award, Crowsword Award, etc. Odapa is a Malayalam novel written by Sarah Joseph and published in 2005. The novel is the last in the trilogy which includes Ala and Matati. So, uh, that was a trilogy. First one was Ala second one is Matati, and third novel was Odapa. It is translated into English by Wilson Tambu. The novel, Othapa, is mainly about two characters, Sister Margalita and Father Roy Francis Carrigan, who sheds their habit when they realize their desire for each other. novel then picturizes their struggles and difficulties, along with certain taboos and issues present in the society the title or the per means to tempt to make mistakes or to tempt to sin so christianity has uh, throughout propagated the idea that humans are sinners and the religion exists to save us from sin so this is the approach that almost all semitic religions put forth and we are all familiar about uh, the Holy Baptism. It says babies are born with original sin, so they need baptism to cleanse them. So it imposes sin even on a newborn baby. Sarah Joseph is criticizing the concept of sin, which serves as a keyword in the religion, which prompts its believers to stick on to the Christianity or to the Semitic religion as such. സൊ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക ഒരു തെറ്റെന്നൊരു കോൺസെപ്റ്റ് വളരെയധികം ക്രിസ്ത്യാനിറ്റിയിൽ പോപ്പുലറാണ് നമ്മളൊക്കെ പാപികളാണ് അപ്പോൾ നമ്മളെ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് മതത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും ക്രിസ്ത്യാനിറ്റിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ മാറ്റി മാറ്റുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കുട്ടികൾക്ക് പോലും കുഞ്ഞുങ്ങൾക്ക് ബാപ്റ്റിസം മാമോദീസ നൽകി ക്രിസ്തു മതത്തിലേക്ക് അവരെ ചേർക്കുന്നത് അപ്പോൾ ആ പാപം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലാണ് സാറ ജോസഫ് തന്റെ നോവല് എഴുതിയിട്ടുള്ളത് നെറ്റ് സീ ദർ ക്യാരക്ടേഴ്സ് ഓഫ് ദ നോവൽ ദി സെൻട്രൽ ഫീമെയിൽ ക്യാരക്ടർ ആൻഡ് പ്രൊട്ടഗോണേഴ്സ് ഓഫ് ദ നോവലിസ് മാർഗ്ഗലീത ഹു ഷെഡ്സ് ഹെർനാൻസ് ഹാബിറ്റ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് ദ കോൺവെൻറ്റ് അപ്പം പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മാർഗലീത തന്നെയാണ് മാർഗലീത ഒരു സിസ്റ്റർ ആയിരുന്നു മഠത്തിലെ സിസ്റ്ററായിരുന്നു മാർഗലീത തനിക്ക് ചേരുന്നതല്ല അത് എന്ന് തോന്നിയിട്ട് കന്യാ കന്യാസ്ത്രീയുടെ വസ്ത്രം ഉപേക്ഷിക്കുന്നതാണ് കഥയുടെ തുടക്കം നോവലിൻ്റെ തുടക്കം സോ അത് വരെ തന്നെയാണ് അതിൻ്റെ പ്രധാന കഥാപാത്രവും മാർഗലീത എന്നാണ് അവരുടെ പേര് റോയ് ഫ്രാൻസിസ് കരീക്കൻ ഇസ് എ പ്രീസ്റ്റ് ഹു ലീവ്സ് എ പ്രീസ് വെൻ ഹി റിയലൈസസ് എസ് ഡിസയർ ഫോർ മാർഗലീത മാർഗലീതയോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് പുരോഹിത്യ വൃത്തിയിൽ നിന്നും പുറത്തു വരുന്ന ഒരു ഒരു അച്ഛനാണ് റോയ് ഫ്രാൻസിസ് കരീക്കൻ അദ്ദേഹമാണ് മറ്റൊരു പ്രധാന കഥാപാത്രം ജോൺ ആൻഡ് അൻസാര കൊച്ചമ്മ ഇസ് എ സിറിയൻ ക്രിസ്റ്റ്യൻ കപ്പൾ ഹു ടേക്ക് കെയർ ഓഫ് മാർഗലീത ആഫ്റ്റർ ഷീ ലീവ്സ് ദ കോൺവെൻറ് റെബേക്ക ഇസ് മാർഗലീത അഗസ്റ്റിൻ ഇസ് എ ക്രിസ്റ്റ്യൻ ഫ്രീ തിങ്കർ ആൻഡ് സോഷ്യൽ റിഫോമർ ഹു പ്രീച്ചസ് റിലീജിയൻ കോമൺ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഹു ആർ മാർജിനലൈസ്ഡ് സോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളെ ഈ നോവലിൽ വിളിക്കുന്ന പേര് എന്നാണ് അദ്ദേഹം പാവങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സോഷ്യൽ റിഫോമറാണ് അദ്ദേഹത്തിൻ്റെ ബലിയെക്കുറിച്ചൊക്കെ നോവലിൽ വളരെയധികം പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അല്ലെങ്കിൽ അപ്പവും മീഞ്ഞോ ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ ബലിവസ്തുക്കൾ ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾ കൊണ്ടുവരുന്ന കപ്പ കാച്ചിൽ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബലിവസ്തുക്കളായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് സോ ഹീ വർക്ക്സ് അമംഗ് ദ മാർജിനലൈസ്ഡ് എൻ ആ ദ പ്രോമിനൻ്റ് ബ്രദർ മോണിക്കൻ ഹൂസ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ ഇൻ ദ നോവൽ ഹീസ് എ ദളിത് ക്രിസ്ത്യൻ ഹു വാസ് റിജക്റ്റഡ് ഫ്രം ജോയിനിങ് സെമിനാറി ബിക്കോസ് ഓഫ് ഹിസ് ദളിത് ബാക്ക്ഗ്രൗണ്ട്

after defroking herself as per her own wishes her family is shocked and lock her up in a storeroom outside the house used for keeping raw bananas for ripening for three days she is kept locked without food or water eventually she leaves her home when she realizes that no matter what her mother or brothers would not accept her back into the family. She wanders around and even makes a train journey to Angamali, where she spends the night in a hospital as she feels it would be the safest place for her. She is then brought by Father Roy Francis Karikan to stay with John Kashisha, who is a friend of Father Karikan. Father Karikan is also disillusioned about his role within the church. And is strongly attracted to Margalitha. Margalitha stays with John Kashisha and his family until the scandal comes to be known among his family members, which forces Margalitha to leave, so as to avoid conflict within Kashisha's family. She is taken care for a while by her cousin Rebecca, and later makes her way to a jungle retreat of Augustine, who is a Christian freethinker and social reformer. ഹു പ്രീച്ചേഴ്സ് റിലീജിയൻ അമംഗ് കോമൺ പ്ലാന്റേഷൻ വേക്കേഴ്സ് ഹു ആ മാർജിനലൈസ്ഡ് സോ ഈ കഥ തുടങ്ങുന്നത് മാർഗലീത മഠത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കന്യാസ്ത്രീയുടെ അവഴിച്ച് മഠത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്നു വീട്ടുകാരൊക്കെ വളരെ ഷോക്ക്ഡാണ് മാർഗലീതയെ ഒരു റൂമിൽ പൂട്ടിയിടുന്നു വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാതെ വീട്ടുകാരൊരിക്കലും അവളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാർഗലീത വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പിന്നീട് ഒരിക്കൽ ഫാദർ റോയ് തോമ റോയ് ഫ്രാൻസിസ് കരീക്കൻ ജോൺ കശീശ എന്ന് പറയുന്ന ഒരു സിറിയൻ ക്രിസ്ത്യൻ കപ്പിളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ജോൺ ആൻഡ് സാറ കുച്ചമ്മ അവരുടെ വീട്ടിൽ മാർഗ്ലീത താമസിക്കുന്നു പിന്നീട് ജോ കശീശ്ക്ക് ജോൺ കശീശയ്ക്ക് അത് പ്രശ്നമായി തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മാർഗ്ഗ്ലീത അവിടെ നിന്നും ഇറങ്ങുകയാണ് കുറച്ചുനാൾ മാർഗ്ലീതയുടെ കസിൻ ആയ റബേക്കയോടൊപ്പം അവൾ ജീവിക്കുന്നു അതിനുശേഷം അഗസ്റ്റിൻ എന്ന് പറയുന്ന ഫ്രീ തിങ്കറിനെ സോഷ്യൽ റിഫോമറിനെ അവൾ കാണുന്നു അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന പാവങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മീൻ വയൽ കരി കൻ ടു ലിവ് വിത്ത് മാർഗലീത ആൻഡ് ബ്രിങ് ഹർട്ട് പേരൻസ് ആർ ഫാദർ കമ്മിറ്റ്സ് കമ്മിറ്റ് ബൈ ഹാങ്ങിങ് ഹിംസെൽഫ്

ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ബിക്കോസ് എ വെരി വീക്ക് ക്യാരക്ടർ ആൻഡ് വെൻ കരി കൻ ഡിസ്കേർസ് ദർഗലീത ഇസ് പ്രഗ്നൻ്റ് വിത്ത് ഹിസ്റ്റൈൽഡ് കരീക്കൻ്റെ കുട്ടിയെ മാർഗലീത ക്യാരി ചെയ്യുന്നുണ്ട് മാർഗലീത പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ കരീക്കൻ എബാൻഡൻസ് മാർഗലീത കരീക്കൻ അങ്ങനെ ദൂരെ ഉള്ളൊരു പള്ളിയിൽ തൂപ്പുകാരനായിട്ട് പോകുന്നു Meanwhile, Augustine gives Margalitha an orphan boy to take care for, named Nanu. Margalitha, Nanu, and her unborn child are left to defend for themselves. However, Margalitha gains a new confidence and radiance, and starts to realize she is a pilgrim on a revolutionary road, where she has to fight the existing norms and social structure.

പള്ളിയുടെയോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒന്നും തന്നെ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് അവളുടെ ഇൻഡിവിജ്വൽ വില്യൻ അനുസരിച്ച് ജീവിക്കാനായിട്ട് മാർഗലീത്തം ഇറങ്ങി പുറപ്പെടുകയാണ് ഷി ഗെയിംസ് എ ന്യൂ കോൺഫിഡൻസ് ആൻഡ് റേഡിയൻസ് ടു ലിവ് എ ലൈഫ് ഷീ യു വോൺസ് ടു നാവ് ലെറ്റ്സ് ഡെൽഫ് എൻ ടു ദ മേജർ തീംസ് ഡെൽറ്റ് വിത്ത് ഇൻ ദ നോവൽ ദ മെയിൻ തീം ഈസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേർച്ച് ഡസൻ സാറ്റിസ്ഫൈ ഇൻ ദ എൻഡ് so the novel highlights how institutional religion often suppresses genuine spiritual expression. novel casts a critical eye on the hypocrisy prevalent within certain segments of christianity especially as practiced in kerala. reader finds that the church which is powerful and rich doesn't reflect the tranquility of jesus. So, rather than an institution, it is the individual who can truly follow Christ and try to establish the kingdom of heaven on earth. This is shown through certain characters. First one is John Kashisha, who gives shelter to Margalitha. Second one is Brother Manikin, who is a Dalit Christian who was rejected from joining seminary because of his Dalit background. Later, he becomes an educated revolutionary person.

മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ എക്സ്പ്രഷനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയൻ എന്ന് പറയുമ്പോൾ അതിൽ പണക്കാർക്ക് മാത്രമായിരിക്കാം അല്ലെങ്കിൽ അതിലൊരു ഒരു ഒരു ജനുവൻ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി അതിൽ വരുന്നില്ല അപ്പോൾ ഈ നോവലിൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ഒരു റിലീജിയൻ എന്നതിന് പുറമെ എങ്ങനെയാണ് ഓരോ വ്യക്തികളും ദൈവത്തിനെ അന്വേഷിക്കുന്നത് ഓരോ വ്യക്തികളും എങ്ങനെയാണ് ജെനുവിനായിട്ട് ദൈവത്തിനെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുന്ന ആളുടെ ഐഡിയോളജീസിനെ സംരക്ഷിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത് ജോൺ കശീശ എങ്ങനെയാണ് മാർഗലീത എന്ന് പറയുന്ന സ്ത്രീക്ക് സംരക്ഷണം നൽകിയത് അല്ലെങ്കിൽ ബ്രദർ മാണിക്കാൻ എങ്ങനെയാണ് ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അഗസ്റ്റൻ എങ്ങനെയാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈശ്വരൻ്റെ ആ സ്നേഹവും കമ്പാഷനും ഷെയറിങ്ങും ഒക്കെ പ്രകടിപ്പിച്ച് അവർക്കിടയിൽ ബലിയും നടത്തി അവരുടെ ഇടയിൽ അവർ അവരുടെ ഇടയിൽ ഒരു വ്യക്തിയായിട്ട് മാറുന്നത് എന്നൊക്കെയാണ് ഈ നോവൽ കാണിക്കുന്നത് സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയൻ അല്ല നേരെ മറിച്ച് ഓരോ വ്യക്തികളും ഈശ്വരൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ട് ഈ നോവല് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയുടെ ഒരു പരാജയമാണ് ഈ നോവലിൽ കാണിക്കുന്നത് ആൻഡ് അതർ തീം ഓഫ് ദ നോവൽ ഈസ് ദാറ്റ് ഇറ്റ് ക്രിറ്റീക്സ് ദ പെട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് വിത്ത് ഇൻ ദ ചർച്ച് ആൻഡ് സൊസൈറ്റി ദാറ്റ് ലിമിറ്റ്സ് വുമൻസ് ചോയ്സസ്

പെട്രിയാറിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ പുരുഷാധിപത്യത്തിനെ വളരെയധികം ചോദ്യം ചെയ്യുന്നുണ്ട് ഈ നോവൽ നോവൽ എപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പാപം ചെയ്യാൻ ടെംപ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതൊരു അതൊരു തെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ നോവല് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നോവല് ഫീമെയിൽ സെക്ഷുവാലിറ്റിനെ സപ്രസ് ചെയ്യുന്നതിനെതിരെ സംസാരിക്കുന്ന ഒരു കൃതിയാണ് ഒതപ്പെന്ന് പറയുന്നത് ആൻഡ് ഒതപ്പ് ഇസ് എ നാരറ്റീവ് അബൌട്ട് ദ സെർച്ച് ഫോർ പേഴ്സണൽ ഐഡൻറ്റിറ്റി അമിഡ്സ് ദ പ്രഷേഴ്സ് ഓഫ് സൊസൈറ്റൽ ആൻഡ് റിലീജിയസ് എക്സ്പെക്റ്റേഷൻസ് മാർഗലീഥാസ് ജേർണി ഇസ് സിംബോളിക് ഓഫ് ദ യൂണിവേഴ്സൽ ക്വസ്റ്റ് ഫോർ സെൽഫ് ഡിസ്കവറി ആൻഡ് ഇറ്റ് എക്സ്പ്ലോസ് തീംസ് ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ദ കറേജ് ഇറ്റ് ടേക്സ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം ദ സൊസൈറ്റൽ പ്രഷേഴ്സ് അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയുടെ ക്വസ്റ്റ് ഒരു സേർച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നോവലാണ് ഒതപ്പ് മാർഗലീത എന്ന് പറയുന്ന സ്ത്രീക്ക് സമൂഹത്തിൻ്റെയും റിലീജിയൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രഷേഴ്സ് ഉണ്ടായിട്ടും ഷീ അണ്ടർ ടേക്സ് എ ജേണി ടു സെൽഫ് ഡിസ്കവർ ടു എക്സ്പ്ലോർ ഹർ പേഴ്സണാലിറ്റി ഷീ ടേക്സ് ഹർ ഷീ ടേക്സ് എ കറേജ് ടു ബ്രേക്ക് അവേ ഫ്രം ദ സൊസൈക്കിൾ പ്രഷേഴ്സ് ആൻഡ് ഗീവ്സ് ഹെർ സെൽഫ് എ പേഴ്സണൽ ഗ്രോത്ത് അവളുടെ ഒരു സ്വയം ഒരു അവളുടെ ഷീ റിയലൈസസ് ദാറ്റ് ഹവർ ബോഡി ഇസ് നോട്ട് എ സിൻ അവരുടെ ശരീരം ഒരു പാപമല്ല സ്ത്രീ ശരീരമെന്ന് പറയുന്നൊരു പാപമല്ല പ്രണയത്തിലൂടെ ഈശ്വരനെ കണ്ടെത്താൻ ഒക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ് മാർഗലീത എന്ന് പറയുന്നത് സോ അത്തരത്തിലുള്ളൊരു ബോൾഡ് ഒരു കറേജിയസ് ടേക്കാണ് ഈ നോവലിൽ ഒരു സ്ത്രീയുടെ ഒരു കറേജിയസായിട്ടുള്ള ഒരു ടേക്കാണ് നമുക്ക് ഈ നോവലിൽ കാണാനായിട്ട് സാധിക്കുന്നത് നൗ ലെറ്റ്സ് ഡിസ്കസ് സർട്ടൻ സിമ്പിൾസ് ആൻഡ് റെഫറൻസസ് അസോസിയേറ്റഡ് വിത്ത് എ നോവൽ ഇറ്റ് ഹാസ് സെവറൽ ബിബ്ലിക്കൽ അലിഗറിക്കൽ റെഫറൻസസ് ആഡം ആൻഡ് ഈവ് മിത്ത് ഇസ് യൂസ്ഡ് ഹിയർ ടു റെഫർ ടു സിസ്റ്റർ മാർഗലീത്ത ആൻഡ് ഫാദർ കെറീക്കൻ

ഫോർബുഡൻ ഫ്രൂട്ട് കഴിക്കുന്നു ആഡമിനെയും ടെംറ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരെയും ഏതൊൻ തോട്ടത്തിൻ്റെ പുറത്താക്കുന്നു അതുപോലെ തന്നെ മാർഗലീതയുടെ ശരീരം ഫാദർ കരീഖനെ ടെംറ്റ് ചെയ്യുന്നു ഫാദർ കരീക്കൻ പാപം ചെയ്യുന്നു ഫാദർ കരീഖനെ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും തൻ്റെ ഫാമിലിയിൽ നിന്നും തൻ്റെ സൊസൈറ്റിയിൽ നിന്നുമൊക്കെ ബാൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ദ പെക്യുലാറിറ്റി ഓഫ് ദിസ് നോവൽ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് സെറ്റ് ഫ്രം മാർഗലീതാസ് പെർസ്പെക്റ്റീവ് ആസ് എഗനെസ്റ്റ് ദി പെട്രിയോറിക്കൽ ഹിസ്റ്ററി മാർഗലീതയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഈ നോവൽ പറയുന്നത് മാർഗലീതനെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല മാർഗലീത തൻ്റെ വേർഷൻ ഓഫ് ദി സ്റ്റോറിയാണ് പറയുന്നത് മാർഗലീത പ്രണയത്തിലൂടെ തൻ്റെ ശരീരത്തിലൂടെ ഒക്കെ ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിച്ച ഒരു ഒരു കഥാപാത്രമാണ് ടു കൺക്ലൂഡ് ദ നോവൽ ഡിസ്ക്രൈബ്സ് ദി ടഫ് ജേർണി ഓഫ് എ വുമൻ ഹൂ വാൺസ് ടു ഡു തിങ്സ് ഇൻ ഹർ ലൈഫ് അക്കോർഡിംഗ് ടു ഹർ വിഷ് ബിറ്റ് നോട്ട് അക്കോഡിംഗ് ടു ദ വിഷ് ഓഫ് ദി സൊസൈറ്റി അപ്പോൾ പ്രധാനമായിട്ടും ഈ നോവലിൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ താൻ നേരിടേണ്ടി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പ്രധാന കാതലായൊരു കാര്യമാണ് ഈ നോവലിൻ്റെ and most importantly everyone in the novel finds and understands god in different ways നമുക്ക് കാണാൻ സാധിക്കും ഓരോ ക്യാരക്ടേഴ്സും ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് മാർഗലീത ഇസ് ട്രൈങ് ടു ഫൈൻഡ് ഗോഡ് ത്രൂ ഹർ ലവ് ത്രൂ ഹർ ബോഡി ആൻഡ് സോ ഓൺ ആൻഡ് ഷീ ഡസ്ട് കൺസിഡർ ഹർ ബോഡി ആസ് എൻ ഒബ്ജെക്ട് വിച്ച് ഫോഴ്സസ് എ മാൻ ടു സിൻ She thinks such notions are too old and conventional. But Karikan thinks women, body, love, etc., are sin, and he is unable to have this realization which Margarita has. Brother Marnequin finds God through his revolution by serving the marginalized. Father Augustine goes into nature and work among poor communities to find God. but ബട്ട് വി ക്യാൻ സീ ഫാദർ കരീക്കൻസ് ഇൻഡിവിജ്വാലിറ്റീസ് വിത്ത് ഇൻ ദ റിലീജിയൻ ഹീ ഈസ് നോട്ട് ഏബിൾ ടു കം ഔഡ് എഫെറ്റ് ആൻഡ് ഫൈൻഡ് ഗോഡ് ഓർ വർക്ക് ഫോർ പീപ്പിൾ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ മാർലീത തൻ്റെ ശരീരത്തിലൂടെയും തൻ്റെ പ്രണയത്തിലൂടെയും ഒക്കെ ദൈവത്തിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു തൻ്റെ ശരീരം ഒരു പാപമല്ല എന്ന് തന്നെയാണ് അവൾ വിശ്വസിക്കുന്നത് ബ്രദർ മാണിക്കൻ തൻ്റെ റെവല്യൂഷനിലൂടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഈശ്വരൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കണ്ടെത്തുന്നു ഫാദർ അഗസ്റ്റിനും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഈശ്വരൻ്റെ കോൺസെപ്റ്റ്സ് ഈശ്വരൻ്റെ ഐഡിയോളജീസൊക്കെ വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ നമ്മൾ ഈ നോവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാദർ കരീക്കൻസ് ഇൻഡിവിജ്വാലിറ്റീസ് വിത്തിൻ ദറ്റ് റിലീജിയൻ ആ മതം പറഞ്ഞു പഠിപ്പിച്ചത് മാത്രമേ കരീഖന് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ഈശ്വരൻ എന്ന് പറയുന്ന ശരിക്കുള്ള ഒരു എസൻസ് മനസ്സിലാക്കാനോ ഫാദർ കരീക്കിനെ കൊണ്ട് സാധിക്കുന്നില്ല സോ ഐ തിങ്ക് എക്സെപ്റ്റ് ഫാദർ കരീക്കൻ എവറി വൺ ഇസ് റൗണ്ട് ക്യാരക്ടേഴ്സ് ഹു അണ്ടർഗോ ചേഞ്ചസ് സോ ദ നോവൽ ഈസ് നോട്ട് മിയർലി ദ ഇമോഷണൽ സ്ട്രഗിൾസ് ഓഫ് മാർഗലീത ആൻഡ് കരീക്കൻ മാർഗലീതയുടെ കരീക്കൻ്റെ പ്രണയം മാത്രമല്ല ഈ നോവലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പ്രണയത്തോടനുബന്ധിച്ചിട്ടുള്ള സ്ട്രഗിൾസ് മാത്രമല്ല ഈ നോവലെന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് വേരി വേരിയസ് ഇഷ്യൂസ് റെലവെൻ്റ് ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ ഉള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ റിലീജിയനിലുള്ള ഒക്കെ ഒരുപാട് ഇഷ്യൂസിനെയും ദളിത് കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ ക്രിസ്ത്യൻ റിലീജിയൻ അത് ക്രിസ്ത്യൻ റിലീജിയനിലാണെങ്കിലും ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനും അങ്ങനെ മറ്റ് ഒരുപാട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ഇഷ്യൂസിനെയും കൂടെ കോർത്തിണക്കിയിട്ടുള്ള ഒരു നോവലാണ് ഒതുപ്പ് എന്ന് പറയുന്നത് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ നോവൽ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ഹാവ് എ നൈസ് ഡേ